ും വഹമ്മത്തല്ല എല്ലാവർക്കും ഹൃദ്യമായ പൊതുവത്സരാശംസകൾ നേരുകയാണ് ഇസ്ലാമിൽ കാലഗണന അടയാളപ്പെടുത്തുന്നത് ഹിജറ കലണ്ടർ പ്രകാരമാണ് ഹിജറ കലണ്ടർ ആരംഭിക്കുന്നത് നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെയും അവിടുത്തെ തിരു സഹാബത്തിൻ്റെയും മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പലായനത്തെ അടിസ്ഥാനമാക്കിയും ആണ് എ ഡി അറുന്നൂറ്റി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ എട്ടിനാണ് നബീസുല്ലാഹു അലഹി വസല്ലമ്മ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ആരംഭിച്ചത് സെപ്റ്റംബർ ഇരുപതിന് മദീനയിൽ എത്തിച്ചേരുകയും ചെയ്തു ഹിജറ കലണ്ടർ സ്ഥാപിക്കുന്നതിൻ്റെ ആരംഭം ഉമർ അലി അള്ളാഹു അനുഹുവിൽ നിന്നാണ് ഉമർ അലി അള്ളാഹ്നുഹു ഖലീഫ ആയിരിക്കെ ഒരു ഔദ്യോഗിക രേഖയിൽ ഇല ഷാബാന ഷാബാൻ മാസം വരെ എന്ന് രേഖയുണ്ട് എന്നാൽ അത് ഈ വർഷത്തെ ഷാബാൻ മാസമാണോ കഴിഞ്ഞ വർഷത്തെ ഷാബാൻ മാസമാണോ എന്ന് വ്യക്തമല്ലായിരുന്നു ആ അവ്യക്തത ഉണ്ടായപ്പോൾ അതിനെ തുടർന്ന് ഉമർ ആണ് ഹിജറ കലണ്ടർ നടപ്പാക്കാനുള്ള ഉത്തരവ് ഇറക്കിയത് അങ്ങനെ സ്വഹാബത്തുമായി കൂടിയാലോചന നടത്തി അവരെല്ലാവരും അവസാനം എത്തിച്ചേർന്ന അഭിപ്രായം നബിസ്വല്ലാഹു അലിഹി വസല്ലമ്മയുടെ ഹിജറ അടിസ്ഥാനമാക്കി ഇസ്ലാമിയ കലണ്ടർ ആരംഭിക്കാം എന്നതായിരുന്നു നബിതാങ്കളുടെ ആ ഹിജറയുടെ ചരിത്രപ്രസിദ്ധമായ ഹിതരയാത്രയ്ക്ക് മുൻപ് അവിടുത്തെ ആറാം വയസ്സിൽ നബിതങ്ങളൊന്നും മദീനയിൽ പോയിട്ടുണ്ട് പ്രിയപ്പെട്ട മാതാവ് ആമിന ആമിനിവി റലി അള്ളാഹുഅൻഹായുടെ കൂടെ നബിതങ്ങളുടെ പിതാവ് അബ്ദുല്ല അവരുടെ പിതാവ് അബ്ദുൽ മുത്തലിബ് അവരുടെ പിതാവ് ഹാഷിം മദീനയിൽ നിന്നൊരു വിവാഹം കഴിച്ചിരുന്നു സൽമാ ബിന് അമ്ര എന്ന മഹതിയെ ഹാഷിമിൻ്റെ സൽമാ ബിന്ത് അമ്ര എന്ന ഭാര്യയിലാണ് നബി തങ്ങളുടെ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് ജനിക്കുന്നത് ആ കുടുംബത്തിൽ നബി തങ്ങളുടെ അമ്മാവന്മാർ മദീനയിലുണ്ട് അവരെ കാണാനും അവരുടെ സ്നേഹ പരിഗണനകൾ ഏറ്റുവാങ്ങാനുമാണ് നബിസല്ലാഹു അലൈഹി വസല്ലമ്മയെ കുട്ടിക്കാലത്ത് ആറാം വയസ്സിൽ മാതാവ് ആമിന ബീവി മദീനയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് പക്ഷേ ആ യാത്രയല്ല അതിനുശേഷം നബി നബിതങ്ങളുടെ അൻപത്തിമൂന്നാമത്തെ വയസ്സിൽ അവിടുന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത ആ ചരിത്ര സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് ഹിജറ കലണ്ടർ ആരംഭിക്കുന്നത് നബി നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങൾ ജനങ്ങളുടെ സ്നേഹവും അംഗീകാരവും ആദരവും പിടിച്ചുപറ്റിക്കൊണ്ടാണ് മക്കയിൽ ജീവിച്ചിരുന്നത് മുപ്പത്തി എട്ടാമത്തെ വയസ്സ് ആയപ്പോൾ നബിസ്ഹു അലഹി വസല്ലമ്മ തങ്ങൾ ഏകാന്തത കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു പ്രകൃതത്തിലേക്ക് ചേഞ്ചായി അങ്ങനെ മക്കയിൽ നിന്ന് ഏതാണ്ട് പത്ത് കിലോമീറ്റർ മാറിയുള്ള ഹിറാ പർവ്വതത്തിലെ ഗുഹയിൽ നബിതങ്ങൾ തനിച്ച് ധ്യാനനിരതരായി ഇരിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഒരിക്കൽ ജിബിലിൽ അലൈഹി നബിതങ്ങളിൽ അവതരിക്കുകയും പരിശുദ്ധ ഖുർആാൻ ഷരീഫ് ഷരീഫ് നബിസ്ഹു അലഹി വസല്ലമയിലേക്ക് അവതരിക്കുകയും ചെയ്തു അങ്ങനെ പ്രവാചകത്വ ലബ്ധിക്ക് ശേഷം നബിതങ്ങൾ ജനങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന മഹാസത്യത്തിലേക്ക് ഉത്ബോധിപ്പിച്ചു കൊണ്ടിരുന്നു നബിസാഹു അലഹി വസ്ല്ലാം അള്ളാഹുവിൻ്റെ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്ന വിവരം ജനങ്ങളെ അറിയിക്കുകയും ലാ ഇലാഹ ഇലാഹില്ലാ എന്ന ഏറ്റവും വിശുദ്ധമായ ആദർശത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്തു തുടങ്ങിയപ്പോൾ മക്കായിലത് വലിയ വിപ്ലവാത്മകമായ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ കാരണമായി നബിസുല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പൊതുവെ എല്ലാവരുടെയും സ്നേഹാദരങ്ങൾ പിടിച്ചു പറ്റിയ മഹാവ്യക്തിത്വമാണെങ്കിലും നാട്ടിലെ പല പ്രമുഖരും അവരുടെ അംഗീകാരം നഷ്ടപ്പെടുമോ എന്ന പേരിലാണ് റസൂൽലാഹിയോട് എതിർപ്പ് തുടങ്ങിയത് അബൂജഹലായിരുന്നു നിബിതങ്ങളുടെ എതിരാളികളുടെ എന്ന് പറയാം കാരണം അബൂജഹല് മക്കായിൽ കി കിരീടം രാജാവിനെ പോലെയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വലിയ അംഗീകാരത്തിന് മുഹമ്മദിൻ്റെ ഉയർച്ച ഭീഷണിയാകുമോ എന്ന് അദ്ദേഹം ന്യായമായും ആശങ്കപ്പെട്ടു അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ എതിർപ്പുകളും വിരോധങ്ങളും അസൂയകളും ഉണ്ടാകുന്നത് മറ്റൊരു കഠിന വിരോധി സ്വന്തം പിതൃവ്യൻ അബൂലഹബ് തന്നെയായിരുന്നു അതിൻ്റെ പ്രധാന കാരണം കുറൈഷി കുടുംബത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ അബൂ ലഹബാണ് അതേസമയം നബിസ്ാഹു അലഹി വസ്സലമയും അവിടുത്തെ പിതാവ് അബ്ദുള്ളയും കുറൈശി കുടുംബത്തിലെ ഏറ്റവും ദരിദ്രരായിരുന്നു അപ്പോഴേറ്റവും ദരിദ്രനായ ആയ മുഹമ്മദ് ഉയർന്നു വന്ന് ഉയർന്നു വരുന്നത് അബൂലഹബിന് സഹിക്കാൻ കഴിയാത്ത അസൂയക്ക് കാരണമാവുകയാണ് ചെയ്തത് അങ്ങനെ മക്കയിൽ ശത്രുക്കൾ പല രൂപത്തിൽ അവരുടെ ശാത്രവത്തിന് ശക്തി കൂട്ടിയപ്പോൾ നബി തങ്ങൾക്ക് നുപൂവത്ത് ലഭിച്ചതിൻ്റെ അഞ്ചാമത്തെ വർഷം എന്ന് പറഞ്ഞാൽ നബിതങ്ങളുടെ നാൽപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലം ഏതാനും സഹാബികളോട് എത്യോപ്യയിലേക്ക് ഹിജറ പോവാൻ പലായനം ചെയ്യാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ബഹുമാനപ്പെട്ട റുസ്മാൻ ബിൻ അഫ്ഫാൻ റലി അള്ളാഹു താല അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ നബിതങ്ങളുടെ ഓമനപുത്രി റുക്കയ്യ ബി വി റി അള്ളാഹു അൻഹ ഉൾപ്പെടെയുള്ള ഒരു സംഘം ആളുകൾ എത്യോപ്യയിലേക്ക് പോയി അതിനുശേഷം മറ്റൊരു സംഘവും എത്യോപ്യയിലേക്ക് പോയിട്ടുണ്ട് അവർ നീണ്ട പത്തു വർഷം എത്യോപ്യയിൽ തന്നെയാണ് താമസിച്ചിരുന്നത് അതിനുശേഷം നബിസുല്ലാഹു അലീഹി വസല്ലമ തങ്ങളുടെ അൻപത്തി മൂന്നാമത്തെ വയസ്സിലാണ് മദീനയിലേക്കുള്ള ഹിജ്ര പലായനത്തിന് നബിസുല്ലാഹു അലിഹി വസല്ല തങ്ങൾക്ക് ഉത്തരവ് ലഭിച്ചത് പരിശുദ്ധ ഖുർആാനിലെ പതിനേഴാമത്തെ സൂറ സൂറത്തുൽ ഇസ്രൽ സുദിജ സുദുറോ എന്നു എന്ന ആയത്തിലൂടെ നബി നബിസ്വല്ലാഹു അലിഹി വസലമ തങ്ങൾക്ക് മദീനയിലേക്കുള്ള ഹിജറയുടെ അനുവാദം ലഭിച്ചു ആദ്യമായി നബി നബിതങ്ങൾ ഹിജറ പോവുകയല്ല ആദ്യമായി അവിടുത്തെ പ്രിയപ്പെട്ട സ്വഹാബത്തിനെ ഒറ്റയും തെറ്റയുമായി മദീനയിലേക്ക് പറഞ്ഞു വിട്ടു അതിനുശേഷം ഏറെക്കുറെ അവസാന ഘട്ടത്തിലാണ് നബിസല്ലാഹു അലഹി വസലമ തങ്ങൾ ഹിതറ പോകുന്നത് ആദ്യമായി ഹിതര യാത്ര പുറപ്പെട്ടത് അബൂ സലമ ബിൻ അബ്ദുൽ അസദ് എന്ന സഹാബിയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഭാര്യ ഉമ്മു സലമയും മകനുമുണ്ടായിരുന്നു അവർ ഇതറ പോകാൻ ഒരുമ്പ തയ്യാറായപ്പോൾ മക്കായിലെ കൊട്ടിയ ശത്രുക്കൾ ഇതർക്ക് മുൻപെന്ന പോലെ ഹിതറേളയിലും പലരെയും അതിക്രൂരമായി ഉപദ്രവിച്ചിട്ടുണ്ട് മക്കായിലെ കൊടിയ ശത്രുക്കൾ ഉമ്മു ഉമ്മുസലമ ഉമ്മു സലമ ബീവിയെ മക്കയിൽ തടഞ്ഞു വെച്ചു ഭർത്താവും മകനും മദീനയിലേക്ക് പോവുകയും ചെയ്തു അഞ്ഞൂറോളം ആളുകളാണ് മദീനയിലേക്ക് ഹിജറ പോയിരുന്നത് നബിസ്ഹു അലൈഹി വസലമ്മ തങ്ങളുടെ അൻപത്തി മൂന്നാമത്തെ വയസ്സിൽ തുടങ്ങി വച്ച ഈ ഹിജിറ ത്യാഗം പിന്നീട് എട്ട് വർഷം തുടർന്നു എന്നാണ് ചരിത്രം ഹിജിറയുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ നമുക്ക് പറയാനും പഠിക്കാനും ചിന്തിക്കാനും ഉൾക്കൊള്ളാനും കൂടുതൽ പഠനവിധേയമാക്കാനുമുള്ളതാണ് സുദീർഘമായൊരു ചർച്ച ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ ഹിജറ സംഭവ സംഭവത്തിൽ നിന്ന് നാം തീർച്ചയായും അനിവാര്യമായും വളരെ അടിയന്തിരമായും മനസ്സിലാക്കേണ്ട ചില പാഠങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം ഒന്ന് പുരുഷന്മാരെ പോലെ ഇസ്ലാമിക വിപ്ലവത്തിനും ഇസ്ലാമിക മുന്നേറ്റത്തിനും സ്ത്രീകൾ കൂടെ പരിശ്രമിക്കേണ്ടതുണ്ട് എന്നതാണ് മക്കയിൽ നിന്നും അധീനയിലേക്ക് പോയ ഹിദരയിലും അതിനു മുമ്പ് രണ്ട് തവണ എത്യോപ്യയിലേക്ക് പോയ ഹിദറകളിലും സ്ത്രീകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളുടെ കൂടെ സാന്നിധ്യമുണ്ടായിരുന്നു ഈ സമുദായത്തിലെ ഇസ്ലാമിക ആവേശം നിലനിർത്താൻ മുസ്ലിം സ്ത്രീകൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് എന്ന് ഹിജറയിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് ഉമ്മു ഉമ്മുഷരീഖ് എന്നൊരു സഹാബി വനിത മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകാൻ പോകുന്നത് ഒരു യഹൂദ സംഘത്തോടുകൂടെയാണ് അങ്ങനെ യാത്ര തുടങ്ങും മുന്നേ ഉമ്മുഷരീഖ് പറഞ്ഞു നിങ്ങൾ അല്പം ഒന്ന് വെയിറ്റ് ചെയ്യണം ഞാൻ കുറച്ച് വെള്ളം ശേഖരിക്കട്ടെ അപ്പോഴവർ പറഞ്ഞു നീ വെള്ളം വെള്ളമെടുക്കണമെന്നില്ല വെള്ളം ഞങ്ങളുടെ കൂടെയുണ്ട് അങ്ങനെ മക്കയിൽ നിന്നും അതീനയിലേക്ക് അന്നത്തെ കാലഘട്ടത്തിൽ ഏതാണ്ട് രണ്ട് ആഴ്ച നീണ്ടു നിൽക്കുന്ന യാത്രയാണ് ഒട്ടകപ്പുറത്ത് ഈ നീണ്ട യാത്രയിൽ ഉമ്മുശരീക്ക് വെള്ളം എടുത്തില്ല കാരണം കൂടെയുള്ള യഹൂദ സംഘം പറഞ്ഞത് ഞങ്ങളുടെ കൈവശം വെള്ളമുണ്ട് എന്നാണ് ഉമ്മുശരീക്ക് യാത്രക്കിടയിൽ വല്ലാതെ ദാഹം വന്നപ്പോൾ ഇവരോട് വെള്ളം ചോദിച്ചു അപ്പോൾ അവരുടെ മട്ടു മാറി അവർ പറഞ്ഞു ഞങ്ങൾ നിനക്കൊരു തുള്ളി വെള്ളം തരില്ല നീ മതം മാറി ഞങ്ങളുടെ യഹൂദ മതത്തിലേക്ക് വരാതെ ഒരു തുള്ളി വെള്ളം തരുന്നതല്ല അങ്ങനെ ദാഹം കൊണ്ട് കൊടുമ്പിരി കൊണ്ട് മരണത്തെ മുഖാമുഖം കാണുന്ന ഭീഷണമായ സാഹചര്യമുണ്ടായപ്പോഴും ആ മഹതി പറഞ്ഞു ലാഹവതു അബദൻ ഹദാൻ ഇല്ലാഹുൽ അലിസ്ലാം അള്ളാഹുത്താല എനിക്ക് വിശുദ്ധ ഇസ്ലാമിലേക്ക് മാർഗദർശനം നൽകി എന്നെ അനുഗ്രഹിച്ചതിന് ശേഷം ഞാൻ ജൂതമതത്തിലേക്ക് പോകുന്ന പ്രശ്നമേയില്ല അങ്ങനെ യാത്രാ സംഘത്തോടൊപ്പം ബഹുമാനപ്പെട്ട ഉമ്മു ഉമ്മുഷരീഖ് അലി അള്ളാഹുത്താലാൻഹ എന്ന മഹതി സുരക്ഷിതമായ ഒരിടത്ത് കിടന്നുറങ്ങുകയാണ് അവർക്ക് നല്ല ദാഹമുണ്ട് ബഹുമാനപ്പെട്ട ഉമ്മുഷരീക്ക് പറയുകയാണ് അങ്ങനെ ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കെ ഒരു തണുപ്പ് അനുഭവപ്പെട്ടു കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഒരു ബക്കറ്റിൽ വെള്ളമുണ്ട് ഒരു പാത്രത്തിൽ വെള്ളമുണ്ട് അങ്ങനെ ഞാൻ ആ വെള്ളം കുടിച്ചു വെള്ളം നല്ല രുചികരമായ വെള്ളമായിരുന്നു ആ വെള്ളം കുടിച്ചു എൻ്റെ ദാഹവും വിശപ്പുമെല്ലാം മാറി എനിക്ക് പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും ദാഹം അനുഭവപ്പെട്ടിട്ടില്ല സ്ത്രീകൾ മനസ്സിലാക്കേണ്ട സംഭവമാണത് അതുപോലെ ലൈല ബിന്ത് അബി ഹസ്മ റലി ഉള്ളാഹുത്താലാൻഹ ഉമ്മു സുലൈം റലി അള്ളാഹുത്താലാൻഹ അവരൊക്കെ മദീനയിൽ നിന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിതറ പോയ വനിതകളാണ് ധാരാളം വനിതകളുണ്ട് ീവിയും മസ്മാ ബീവിയും എല്ലാം അവരിലുണ്ട് ഉമ്മുസ്ലൈം റലിഅള്ളഹായുടെ ചരിത്രം സവിശേഷ ചരിത്രമാണ് ഉമ്മുസ്ലൈം ബിന് മിൽഹാൻ അവർ പറയുന്നത് അവർ ഹിദറക്ക് തയ്യാറായപ്പോൾ അബൂത്ത് എന്നവർ ഉമ്മുസലൈമിനെ വിവാഹം ആലോചിക്കുകയാണ് ഉമ്മുസ്ലൈമിനെ വിവാഹം ആലോചിച്ചപ്പോൾ ഉമ്മുസ്ലൈമി വിധവയായിരുന്നു അപ്പോൾ ഉമ്മുസ്ലൈം പറഞ്ഞു താങ്കൾ വിവാഹം ആലോചിക്കുകയാണെങ്കിൽ അവഗണിക്കപ്പെടുന്ന ആളൊന്നുമല്ല പക്ഷേ ഇന്നീ കത് അസ്ലതു ഫലം തനക്കഹത്തുക ഞാൻ വിശുദ്ധ ഇസ്ലാം ഉൾക്കൊണ്ട് ജീവിക്കുന്നയാളാണ് താങ്കളും കൂടെ ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ താങ്കളോട് ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ബഹുമാനപ്പെട്ട ഉമ്മ സലമ ഉമ്മ ഉമ്മു സുലൈം ബി അൻഹ പറയുകയും അങ്ങനെ ഗാഢമായ ചിന്തകൾക്ക് ശേഷം അബൂ തൽഹ വിശുദ്ധ ഇസ്ലാം സ്വീകരിക്കുകയും ഉമ്മു സുലൈമിനെ വിവാഹം കഴിക്കുകയും ചെയ്തു ഇതൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വസ്തുതകളാണ് അപ്പോൾ ഇസ്ലാമിക പാരമ്പര്യം സംരക്ഷിക്കുന്നതിലും ഇസ്ലാമിക ആവേശം ജനങ്ങളിൽ നിലനിർത്തുന്നതിനും മക്കൾക്ക് പകർന്നു നൽകുന്നതിനും സ്ത്രീ ജനങ്ങൾ കൂടെ ശ്രദ്ധ വയ്ക്കേണ്ടതാണെന്ന് മനസ്സിലാക്കാം മറ്റൊരു കാര്യം നബിസല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ വിശുദ്ധ ഹിജ്രയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് മതമൈത്രി ആൻഡ് ഇസ്തിഹാസ മൈത്രിയാണ് മതമൈത്രിയും ഇസ്തഹാസ മൈത്രി അതെന്താ നിബിധങ്ങൾ ഹിതറ പോകുമ്പോൾ അവിടുത്തെ വഴികാട്ടിയായി റസൂലുള്ള തിരഞ്ഞെടുത്തത് അബ്ദുല്ലാഹിബിൻ ഉറയ്ക്കുത്ത് എന്ന കാഫിറിനെയായിരുന്നു അമുസ്ലിമിനെയായിരുന്നു വഴികാട്ടിയായി സ്വീകരിച്ചത് ഇസ്ലാമിന് പുറത്തുള്ള ആളുകളുടെ കൊടിയ ശത്രുത നിലവിലുണ്ടായിരുന്നിട്ടും നിരുപദ്രവകാരികളായ നീതിബോധമുള്ള നബി തങ്ങൾ വളരെ നല്ല സൗഹൃദം സൂക്ഷിച്ചിരുന്നു എന്നതിന് ഒരു തെളിവാണത് അബുദുല്ലാഹിബിൻ ഉറയ് ഉറയിക്കത്ത് എന്ന അമുസ്ലിമിനെയാണ് നബിസ്വല്ലാഹു അലിഹി വസ്ലം മദീനയിലേക്കുള്ള വഴികാട്ടിയായി നിശ്ചയിച്ചിരുന്നത് അതോടൊപ്പം അതിലൊരു ഇസ്തഹാസ മൈത്രി ഉണ്ട് എന്ന് പറയാൻ കാരണം പരിശുദ്ധ ഖുർആാനിലുണ്ടല്ലോ ഇയാക്ക നബുദുവയാക്ക നസ്തീൻ ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു ഞങ്ങൾ നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു അപ്പോൾ സഹായം ചോദിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ് മറ്റുള്ളവരോട് സഹായം ചോദിച്ചുകൂടാ പ്രത്യേകിച്ചും മരണപ്പെട്ടുപോയ മഹാത്മാക്കളോട് സഹായം ചോദിച്ചുകൂടാ മറ്റുള്ളവരോട് സഹായം ചോദിക്കുകയാണെങ്കിൽ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ പത്ത് രൂപ കടം തരണം ഒന്ന് വീഴാൻ പോകുമ്പോൾ എൻ്റെ കൈ പിടിക്കണം തുടങ്ങിയ കാര്യങ്ങളിലല്ലാതെ അസാധാരണമോ അഭൗതികമോ ആയ കാര്യങ്ങൾ അള്ളാഹു അല്ലാത്ത മറ്റൊരാളോടും ചോദിക്കാൻ പാടില്ല എന്നൊരു തെറ്റിദ്ധാരണ പലരും പ്രചരിപ്പിക്കുന്നുണ്ട് അത് തീർത്തും അബദ്ധമാണെന്നാണ് ഹിജറ നമ്മെ പഠിപ്പിക്കുന്നത് ഒന്ന് അബുദല്ലാഹിബിനു ഉറയ്ക്കത്ത് എന്ന അമുസ്ലിമിനോട് നബിസ്വല്ലാഹു അലഹി വസലമ തങ്ങൾ സഹായം ചോദിച്ചു ഹിജറയിലുള്ള നബി തങ്ങളുടെ ഒരു സഹായാഭ്യർത്ഥനയാണല്ലോ അത് പിന്നീട് നബിസല്ലാഹു അലഹി വസലമ തങ്ങൾ യാത്രയിലുടനീളം അബൂ ബക്ര സുദ്ദീഖ് റലി അള്ളാഹു താലാ സഹായം ചോദിക്കുകയും സഹായം പ്രതീക്ഷിക്കുകയും സഹായം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ്മയിൽ നിന്ന് ശുദ്ധമായ തവഹീദ് പഠിച്ച റബി അത് റലി അള്ളാഹു താലാൻഹു നബി തങ്ങൾക്ക് ചെറിയ ഹിദ്മത്തുകളെല്ലാം ചെയ്യുന്ന സഹാബിയാണ് ഒരിക്കൽ അദ്ദേഹത്തോടെ നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു സൽിനനക്കെന്താണ് വേണ്ടത് എന്നോട് ചോദിച്ചോളൂ അങ്ങോട്ട് അങ്ങോട്ടാവശ്യപ്പെടാം എന്നോട് ചോദിക്കണം സല ഇല്ലാഹ നീ അള്ളാഹുവിനോട് മാത്രം ചോദിച്ചോളൂ എന്നല്ല നീ എന്നോട് ചോദിച്ചോളൂ എന്ന് നബി സലഹ് അലൈ തങ്ങൾ റബി അത്തർ അലി അള്ളാഹുഅനുഹിനോട് ആവശ്യപ്പെട്ടു നിർദ്ദേശിച്ചു റബി അത്തർ അലി അള്ളാഹുനുമായിട്ട് നബി തങ്ങളോട് ചോദിച്ചത് എനിക്ക് കുറച്ച് പണം തന്ന് സമ്പത്ത് നൽകി സഹായിക്കണമെന്നോ അതല്ലെങ്കിൽ എനിക്ക് അംഗീകാരം നൽകണമെന്നൊന്നുമല്ല തീർത്തും അഭൗതികമായ മനുഷ്യ കഴിവിൻ്റെ അതീതമായൊരു വലിയ സംഭവമാണ് റബി അത്തുറലു ചോദിച്ചത് അതെന്താ അസ് അലുക്കബി അത്തുറലിള്ളാൻ റസൂല്ലാന്നോട് ചോദിക്കുകയാണ് അസ് അലുഖ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹേഹായ ഹദീസാണ് അസ്അലുക്ക ഞാൻ അങ്ങയോട് ചോദിക്കുന്നത് മുറാഫക്കത്ത കഫിൽ ജന്ന സ്വർഗത്തിൽ എനിക്ക് അങ്ങയുടെ കൂടെ സഹവാസം വേണം എന്ന് പറഞ്ഞാൽ സ്വർഗം വേണം എന്ന് മാത്രമല്ല സ്വർഗത്തിലെ അത്യുന്നത പദവി റസൂൽലാഹിയുടെ കൂടെയുള്ള സഹവാസം വേണമെന്നാണ് അതുകൊണ്ട് ഞാൻ തങ്ങളോട് സ്വർഗം വരെ ചോദിക്കാം സഹാബത്ത് ചോദിച്ചിട്ടുണ്ട് റസൂലുള്ള എന്നോട് നിങ്ങൾ സ്വർഗ്ഗമാണ് ചോദിക്കേണ്ടത് എന്ന് തന്നെയും പറഞ്ഞിട്ടുണ്ട് അതെവിടെ ഒരിക്കൽ ഇതേപോലെ ഒരു അറാബിയായ വിശ്വാസിയോട് സ്വഹാബിയോട് നബി തങ്ങൾ പറഞ്ഞു സൽ ഹാജത്തക്കാ നിനക്കെന്താണ് വേണ്ടതെന്നോട് ചോദിച്ചോളൂ അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് വേണ്ടത് നാ കത്തുൻ നർക്കബുഹ വ ആ എനിക്ക് വേണ്ടത് വാഹനമായി ഉപയോഗിക്കാവുന്ന ഒരൊട്ടകവും പാല് കറന്ന് കുടിക്കാൻ ഉപയുക്തമായ ആടുകളുമാണ് റസൂള്ള പറഞ്ഞാൽ നിനക്കെന്താ വേണ്ടത് ചോദിച്ചോളൂ അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് സാധാരണഗതിയിലുള്ള കാര്യങ്ങളാണ് അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു അ അജത്തും തൂനു മിസ്ല അജൂസ് ബനി ഇസ്രായേൽ ഇതെന്താണ് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ബനു ഇസ്രായേലിലെ ആ വൃദ്ധയെപ്പോലെയെങ്കിലും ആകാം നിങ്ങൾ അശക്തരായോ അങ്ങനെയെങ്കിലും ആകേണ്ടിയിരുന്നില്ലേ എന്താണ് ബനു ഇസ്രായേലിലെ അജൂസ് വൃദ്ധയായ സ്ത്രീ ചെയ്തത് അവർ മൂസ അലൈഹി സ്ലാമിനോട് സ്വർഗം ചോദിച്ചു മൂസ നബി അലൈഹി ഇസ്സലാമിനോട് സ്വർഗം ചോദിച്ചു എങ്ങനെ അസ് അലുഖ മുറാഫഖത്ത മുറാഫഖത്ത ജന്ന അതേ ആശയം തന്നെ അതായത് ബഹുമാനപ്പെട്ട മൂസ അലൈഹി സ്വലാം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഖബറിലേക്കുള്ള വഴി ആർക്കാണ് അറിയുക എന്ന് ചോദിച്ചു അതൊരു വലിയ സംഭവമാണ് ബനു ഇസ്രൈലിയർ തീഹ് മരുഭൂമിയിൽ നാൽപ്പത് വർഷം അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വന്നിരുന്നു ആ സമയത്താണ് ചോദ്യം യൂസഫിനെ നബിയുടെ ഖബറിലേക്കുള്ള വഴി ആർക്കാണ് അറിയുക അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഒരു ഒരു പ്രായമായ സ്ത്രീ ഉണ്ട് പറഞ്ഞു അങ്ങനെ ആ സ്ത്രീയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞാൻ നിനക്ക് യൂസുഫ് നബിയുടെ ഖബറിലേക്കുള്ള വഴി കാണിച്ചു തരാം പക്ഷേ എനിക്ക് താങ്കളുടെ കൂടെ സ്വർഗം വേണം എന്നാൽ ഞാൻ കാണിച്ചു തരാം അപ്പോഴ് മൂസനബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അതൊരു ചെറിയ മനപ്രയാസമായി കാരണം ഇത്ര വലിയൊക്കെ കാര്യം ഏറ്റെടുക്കാൻ പറ്റുമോ അപ്പോൾ മൂസനബിക്ക് വഹി വരുന്നു അന് ആവത്തി അവൾ ചോദിച്ചത് നീ നൽകണം ഇമാം തൊബ്രാനി ഇമാം മഹമ്മദ് ഇമാം അബൂയാല എല്ലാം റിപ്പോർട്ട് ചെയ്ത ബുഹാരി മുസ്ലിമിൻ്റെ നിബന്ധനകളെല്ലാം മൊത്തസഹ്യഹായ ഹദീസാണിത് അപ്പോൾ അവിടെ ആ അജൂ ബനു ഇസ്രായേലിലെ വൃദ്ധയായ സ്ത്രീ സ്വർഗമാണ് മൂസൻബിയോട് ചോദിച്ചത് നിങ്ങൾ അതുപോലെയെങ്കിലും ആവേണ്ടേ എന്ന് എന്ന് റസൂൽല്ലാൻ നിർദ്ദേശിക്കുകയാണ് അപ്പോൾ റസൂൽല്ലാട് സ്വർഗ്ഗം വരെ ചോദിക്കാം ബുഹാരി ഷരീഫിൽ ഒരു അധ്യായം തന്നെ കാണാം മനിസ്ത സ്വാലിഹൈനബ് യുദ്ധവേളയിൽ സ്വാലിഹയ്യങ്ങളെ കൊണ്ടും ദുർബലരെ കൊണ്ടും സഹായം ചോദിക്കുന്നവരെ കുറിച്ച് പറയുന്ന അധ്യായം എന്തിനേറെ പറയണം നബിസുൽഹു അലൈഹി വസല്ല തങ്ങൾ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടപ്പോൾ അവിടുത്തെ പ്രവാചകത്വ പ്രവാചകത്വ ദൗത്യം നിർവഹിക്കുന്ന നിർവഹിക്കാൻ തുടങ്ങുന്നത് തന്നെ അള്ളാഹു താല എന്നെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കാൻ ആരാണെന്നെ സഹായിക്കുക എന്ന് സഹായം ചോദിച്ചുകൊണ്ടും വലഹുൽ ജന അവർക്ക് സ്വർഗമുണ്ട് സ്വർഗം നൽകുമെന്ന പ്രതീക്ഷയും നൽകിക്കൊണ്ടാണ് ഇമാം ബുഖാരി ചെയ്യുന്ന ഹദീസിൽ കാണാം എന്നു ഞാൻ വീതിച്ചു നൽകുന്നവനാണ് സ്വർഗത്തിന് അർഹരായ ആളുകൾക്ക് ഞാൻ സ്വർഗം വീതിച്ചു നൽകുന്ന ആളുകളാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് അള്ളാഹുവിൻ്റെ ഔദാര്യം ജനങ്ങൾക്ക് വീതിച്ചു നൽകുന്നവനാണ് ഞാൻ എന്ന് നബി നബിസ്വല്ലാഹു അലഹി വസലമ്മ തങ്ങൾ പറഞ്ഞത് ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ് ചുരുക്കത്തിൽ നബി നബിസ്വല്ലാഹു അലഹി വസല്ലമയോടോ അതല്ലെങ്കിൽ മറ്റു പ്രവാചകന്മാരോടോ സ്വാലഹയങ്ങളോടോ നമുക്ക് ഇസ്തിഹാസ സഹായാഭ്യർത്ഥന നടത്തുന്നതിന് യാതൊരു തടസ്സവും ഇല്ലെന്ന് നബിസ്വല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ ഹദീസുകളിൽ നിന്നും പരിശുദ്ധ ഖുർആാനിൽ നിന്നും വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം ഹിജറയ്ക്ക് ശേഷം സ്വഹാബത്ത് രണ്ട് വകുപ്പുകളായി തിരിഞ്ഞു ഒന്ന് മുഹാജിർ മക്കയിൽ നിന്നും അദീനയിലേക്ക് ഹിജറ വന്നവർ രണ്ടാമത്തേത് അൻസാർ സഹായികൾ എന്നാണ് അലൈകുമുൻ നസുർ എന്ന് പരിഷുദ്റാനിൽ കാണാം അവർ നിങ്ങളോട് മതപരമായ വിഷയത്തിൽ സഹായം ചോദിച്ചാൽ നിങ്ങൾ സഹായം നൽകേണ്ടതാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് സഹായം ചോദിക്കാമെന്നും ചോദിക്കപ്പെടുന്നവർ സഹായം നൽകാൻ ഉത്തരവാദപ്പെട്ടവർ ആണെന്നുമാണ് അങ്ങനെ ധാരാളം സംഭവങ്ങളുണ്ട് ബഹുമാനപ്പെട്ട അബ്ദുള്ളൂഹിബിൻ ഉമർ റലി ഉമർ ഉമർഹത്താബിൻ്റെ പ്രിയപ്പെട്ട മകൻ നബി സാഹു അലൈഹി വസലമഅയിൽ നിന്ന് തൗഹീദ് വിശദമായി പഠിച്ച മഹാനായ അബ്ദുൾഹിബിൻ ഉമർ റലി അള്ളാഹുത്താലാൻഹു നബി തങ്ങൾ വഫാത്തായി പതിറ്റാണ്ടുകൾ കഴിഞ്ഞ ശേഷം ഉമർ ഹത്താബ് റലി അള്ളാഹുത്താലാനുവിൻ്റെ കാലിൻ അസുഖം വരികയാണ് അപ്പോൾ കൂടെ കൂടെയുണ്ടായിരുന്ന അബ്ദുറഹ്മാൻ ബിൻ സാദ് എന്ന മഹാനായ താബിഅലി പ്രമുഖൻ പറയുന്നു ഉദ് അഹബ്ബന്നാസിയിലേക്ക് താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മഹാനുഭാവനെ വിളിക്കുക അപ്പോൾ അബ്ദുല്ലാഹിബിനും ഉമർ അള്ളി അള്ളാൻ പറയുന്നു യാ മുഹമ്മദ് മുഹമ്മദ് നബിയെ അപ്പോൾ അബ്ദുള്ളാഹിബിനും ഉമർ അലി അള്ളാഹു താലാൻഹു മരണപ്പെട്ടു പോയ റസൂലുല്ലാനെ വിളിക്കുകയാണ് കാലിൻ്റെ അസുഖം മാറുന്നതിനടി ഇമാം ബുഹാരി അവിടുത്തെ അദബുൽ മുഫ്രദിലും മറ്റു നിരവധി മഹദ്യസികൾ അവരുടെ ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തിയ സംഭവമാണ് അപ്പോൾ അത്തരം വിഷയങ്ങളിലൊന്നും നാം അനാവശ്യമായ വിവാദമുണ്ടാക്കി മുസ്ലിംകൾക്കിടയിൽ ഭിന്നിപ്പും ആശയക്കുഴപ്പവും സൃഷ്ടിക്കാൻ നിൽക്കരുത് എന്നാണ് മറ്റൊരു പാഠം പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്നത് വലിയ നേട്ടങ്ങളുടെ ഒരു മുന്നൊരുക്കമാണ് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന് ആകമാനം ഒരു പ്രശ്നവും പ്രയാസവും ഉണ്ടാകുന്നുവെങ്കിൽ അവർക്ക് വലിയ നേട്ടങ്ങൾ അതിൻ്റെ പിറകിൽ വരുന്നു എന്നാണ് നോക്കൂ നിങ്ങൾ മക്കയിൽ പതിമൂന്ന് വർഷക്കാലം കടുത്ത പീഡനങ്ങൾ അനുഭവിച്ച സ്വഹാപത്ത് അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത് മക്കയും മദീനയുമെല്ലാം മുസ്ലിങ്ങളെ പൂർണ്ണമായി അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു ഒരു കാലത്ത് മക്കയിൽ നിന്ന് റസൂൽ ലാഹിയേയും മുസ്ലിങ്ങളെയും പുറത്താക്കണമെന്ന് ജനങ്ങൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ ആ ആദർശം വെച്ചു പുലർത്തുന്ന ഒരൊറ്റ വ്യക്തി പോലും ഇന്ന് മക്കയിൽ ഇല്ല എന്നതാണ് വസ്തുത ഇത് മക്കയുടെ മാത്രം ചരിത്രമല്ല മലപ്പുറം മലപ്പുറത്ത് മുസ്ലിങ്ങൾ വെള്ളിയാഴ്ച ജുമാനിഷ്കരിക്കുമ്പോൾ അവരെ കൂട്ടത്തോടെ ചുട്ട് കൊലപ്പെടുത്തി വംശനാശം വരുത്തണമെന്ന് പാറും നമ്പി വിചാരിച്ചിരുന്നു പക്ഷേ പിന്നീട് അവിടെയുണ്ടായ ചരിത്രം എന്താണ് മലപ്പുറം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായി മാറി മലപ്പുറത്തും മാത്രമല്ല തിരുവനന്തപുരം ഭീമാപ്പള്ളി ഭീമാപ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ്റെ ചരിത്രം എന്താണ് അവർ മുസ്ലിങ്ങളൊന്നടങ്ങം നശിപ്പിക്കാൻ ശ്രമിച്ചതാണ് പക്ഷേ ഇന്ന് ഭീമാപ്പള്ളി മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് അങ്ങനെ മുസ്ലിങ്ങളെ ഉന്മൂലനാശം വരുത്താൻ ഏതെല്ലാം പ്രദേശങ്ങളിൽ ആരെല്ലാം കുതന്ത്രങ്ങൾ നെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം ഇസ്ലാമും മുസ്ലിങ്ങളും തഴച്ചു വളരുന്ന കാഴ്ചയാണ് ചരിത്രത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നത് ഈ അൻസുറുക്കും മിനൂനെന്ന് സൂറ ആലു ഇമ്രാൻ അല്ലാഹു താല പറയുന്നത് നമുക്ക് കാണാം അള്ളാഹു നിങ്ങളെ സഹായിക്കുന്നുവെങ്കിൽ ആർക്കും നിങ്ങളെ പര പരാജയപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ട് നാം അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാൻ അർഹരാകും വിധം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക അപ്പോൾ അള്ളാഹുവിൻ്റെ സഹായം പ്രപഞ്ചത്തിലൂടെ ആകമാനം മലക്കുകളിലൂടെ സ്വലഹയങ്ങളിലൂടെ സജ്ജനങ്ങളിലൂടെ നമുക്ക് കൈവരികയും നാം പ്രതാപികളും നാം സമാധാന പൂർണരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തങ്ങൾ ജയറാനയിൽ വിശ്രമിക്കുന്ന സമയത്തൊരു ദുഷ്ടൻ നബി തങ്ങൾ ഒരു മരത്തിൽ തൂക്കിയിട്ടിരുന്ന വാൾ റസൂൽല്ലാൻ്റെ വാൾ ഇങ്ങോട്ടെടുത്തു എന്നിട്ട് വാൾ ഓങ്ങിപ്പിടിച്ചുകൊണ്ട് റസൂൽ ലാഹിയെ വധിക്കാൻ വേണ്ടി വാളിങ്ങനെ ഓങ്ങിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്നു മൈ മയ്യം ഞാൾക്കമിന്നി നിന്നെ ആര് തടയും മുഹമ്മദ് റസൂല പറഞ്ഞു അല്ലാഹ് അല്ലാഹു തടയും എന്നങ്ങ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാള് നിലത്ത് വീണു അങ്ങനെ റസൂൽ അള്ളി അലൈഹി വസ്ലമ തങ്ങൾ വാളെടുത്ത് തിരിച്ചു ചോദിച്ചു നിന്നെ ആര് തടയും അപ്പോഴാ സാധു പറഞ്ഞു കുൻ പറഞ്ഞു കുൻഹദ് വാള് പിടിക്കുന്ന ആളുകളിൽ വും മാന്യനും ഔദാര്യവാനുമാകണം അങ്ങ് എന്ന് പറഞ്ഞ് അദ്ദേഹം കാലു പിടിച്ചു എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാം ഹദീസഗ്രന്ഥങ്ങളിൽ അത് രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് മാത്രമേ നമുക്ക് സമാധാനമുണ്ടാകൂ നമുക്ക് കുറേ സമ്പത്തുണ്ടായി നമുക്ക് വലിയ സ്വാധീനമുണ്ടായി നമുക്ക് കുറേ എം എൽ എമാരുണ്ടായി നമുക്ക് കുറേ എം പിമാരുണ്ടായി നമുക്കൊരു വലിയ പാർട്ടി ഉണ്ടായി വലിയ സംഘടനയുണ്ടായി വലിയൊരു നേതാവുണ്ടായി ഇതൊന്നുമല്ല അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാൻ അർഹമാകുന്ന വിധത്തിൽ നമ്മുടെ ജീവിതം ഒന്ന് ക്രമീകരിക്കണം ഹറാമുകളിൽ നിന്നും തെറ്റുകളിൽ നിന്നും പൂർണ്ണമായി നാം വിട്ടുനിന്നാൽ അള്ളാഹുവിൻ്റെ സഹായത്തിന് നാം അർഹരായിത്തീരുകയും അതുവഴി നമുക്ക് അജയ്യത നേടിയെടുക്കാനും സാധിക്കും അള്ളാഹു താല തൗഫിക്ക് നൽകുമാറാവട്ടെ അപ്പോൾ ഈ മൂന്ന് പാഠങ്ങൾ കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് സമാപിക്കുകയാണ് അസലമലൈക്കും വരഹമല്ലാ വ